18 വയസ്സിന് ശേഷമുള്ളവർക്കുള്ള വാക്സിനേഷൻ അല്പ ദിവസങ്ങൾ കൂടെ വൈകുന്നതായിരിക്കും. വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നാളെ മുതൽ നൽകാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കി വാക്സിൻ കേന്ദ്രങ്ങളിൽ തിരക്കുണ്ടാകാതെ നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ വാൾവ് ഘടിപ്പിച്ച മാസ്കുകൾ ധരിക്കുന്നത് പരിപൂർണമായും ഒഴിവാക്കണം. എക്സലേഷൻ വാൾവുള്ള മാസ്കുകൾ ഇവിടെ നിരോധിക്കപ്പെട്ടതാണ്. 50% ബെഡുകൾ കോവിഡ് ചികിത്സക്കായി മാറ്റിവെക്കാൻ സ്വകാര്യ ആശുപത്രികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ജയിച്ച സ്ഥാനാർത്ഥികൾ പോകുന്ന പതിവുണ്ട്. ഇത് സാധാരണയുള്ളൊരു പതിവാണെങ്കിലും ഇത്തവണ ആ പതിവ് നമുക്ക് തുടരാൻ പറ്റില്ല. അത് സ്ഥാനാർത്ഥി നന്ദി പറയാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ കൂടുന്ന അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. നേരിട്ട് ചെന്നുള്ള നന്ദി പ്രകടനം തൽക്കാലം ഉപേക്ഷിക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യാവുന്ന നടപടികൾ സ്വീകരിക്കുക.